Swagadam, 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 sadaram samodam mahapurohita, swagadam, swagadam, swagadam. Samagama kodarathil devajanathin kodarathil swagadam, swagadam, swagadam. Swagadam, swagadam,
ക്രിസ്തുവിൽ പ്രിയരെ, ഇന്ന് കൊല്ലം രൂപതാസ്ഥാപന ദിനം. തിബേരിയാസ് തീരത്തുകൂടെ യേശുവിനോടൊപ്പം സഞ്ചരിച്ച മത്സ്യത്തൊഴിലാളിയായ ദിദീമോസ് എന്ന തോമസ് അനേകായിരം മൈലുകൾക്കിപ്പുറം കൊല്ലം തീരത്തുകൂടെ ക്രിസ്തുവിനെ പ്രഘോഷിച്ചപ്പോൾ കൊളുത്തിവെച്ച വിശ്വാസ ദീപം ഒരിക്കലും അണയാതെ ജ്വലിക്കുകയാണ്. ആ ദീപം ആകാശത്തോളം കത്തിജ്വലിച്ചുയർന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ ഡൊമിനിക്കും 13-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൻ്റെ ഹൃദയത്തിൽ ക്രൈസ്തവേദിയുടെ അഗ്നിസ്തംഭങ്ങളായി കത്തിജ്വലിച്ചപ്പോൾ അവരുടെ ശിഷ്യന്മാർ ഫ്രാൻസിസ്കൻ മിഷണറിമാരും ഡൊമിനിക്കൻ മിഷണറിമാരും ഇവിടെ കൊല്ലം തീരത്തണഞ്ഞു. 1221-ൽ വിശുദ്ധ ഡൊമിനിക്കും 1226-ൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും ദേവസന്നിധിയിലെത്തിയിട്ട് 100 വർഷങ്ങൾ തികയുമ്പോഴേക്കും ഫ്രാൻസിസ്കൻ ഡൊമിനിക്കൻ പ്രേഷിതരിലൂടെ 1329-ൽ കൊല്ലത്തെ വിശ്വാസത്തിൻ്റെ അഗ്നിസ്ഫുലിംഗം രൂപതയായി രൂപാന്തരപ്പെട്ടു. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ തിരുനാളിൻ്റെ പിറ്റേന്നാണ് ജോൺ 22-ാം പാപ്പ കൊല്ലം രൂപത സ്ഥാപിച്ചത്. ആദ്യത്തെ മെത്രാൻ ഡൊമിനിക്കൻ മിഷണറി ജോർദാനുസ് കത്തലാനി ദേവസെവരാക്. കൊല്ലം രൂപത സ്ഥാപിച്ചതിൻ്റെ 700 വർഷങ്ങൾ പൂർത്തിയാകാൻ ഇനി 7 വർഷങ്ങൾ മാത്രം. 7 വിളക്കുകൾ തെളിച്ച്, 7 സ്വരങ്ങൾ മീട്ടി, 7 വർണ്ണങ്ങൾ ചാലിച്ച് ഒരുക്കത്തിൻ്റെ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായിരിക്കുന്നു. ഭാരതത്തിലെ ആദ്യ രൂപത ജന്മമെടുത്തിട്ട് 693 വർഷങ്ങൾ ഇന്ന് പൂർത്തിയാവുന്നു. അഭിമാനിക്കുന്നവൻ ക്രിസ്തുവിൽ അഭിമാനിക്കട്ടെ. ഒപ്പം ക്രിസ്തുവിനെ നമുക്ക് തന്ന ക്രിസ്തു ശിഷ്യന്മാരിലും ആ ക്രിസ്തുവിനെ നെഞ്ചിലേറ്റി കൈമാറി നമ്മിലേക്കെത്തിച്ച നമ്മുടെ പൂർവ്വ മാതാപിതാക്കന്മാരിലും നമുക്ക് അഭിമാനിക്കാം. വിശ്വാസത്തിൻ്റെ ഉറപ്പോടെ, വിശുദ്ധിയുടെ പ്രഭയോടെ നമുക്ക് കർത്താവിൻ്റെ ബലി അർപ്പിക്കാം.
അഭിവന്യ തോമസ് നെറ്റോ പിതാവേ, അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവേ, ബഹുമാന്യരായ മുൻസിനോർമാരെ, സന്യാസിമാരെ, സെമിനറിക്കാരെ, പേപ്പൽ ബഹുമതി സ്വീകരിച്ച സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രൂപത സ്ഥാപിതമായിട്ട് 693 വർഷങ്ങളായി. ഇനി 7 വർഷം കൂടെയുള്ളൂ 700 വാർഷികം ആചരിക്കുവാൻ. ഒരു ആചരണത്തിന് അപ്പുറം നാം സഭയോടൊപ്പം വളരാനും നടക്കുവാനും ഉള്ള പ്രത്യേക ആഹ്വാനമാണ് ഈ അനുസ്മരണം. അതോടൊപ്പം ഏറെ സന്തോഷത്തോടുകൂടെ കഴിഞ്ഞ February 2 നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും 19 March അഭിഷേകം ചെയ്യപ്പെടുകയും സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്ത നമ്മുടെ തിരുവനന്തപുരം പ്രോവിൻസിൻ്റെ ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ പിതാവിനെ ഹൃദ്യമായി സ്വാഗതമോതുന്നതിന് ഈ രൂപതയിലെ വൈദികരുടെയും സന്യസ്തരുടെയും അൽമായ സഹോദരങ്ങളുടെയും നാമത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കാരണം പുതിയ ഈ വർഷത്തിൽ നമ്മൾ സിനഡാത്മക സഭയുടെ സിനഡിനായിട്ടുള്ള ഒരുക്കത്തിലാണ്.
അതോടൊപ്പം കേരളസഭ നവീകരണത്തിലാണ്. നാം നവീകരണത്തിൻ്റെ പാതയും സിനഡാത്മകതയും കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ രക്ഷയുടെ ജൂബിലി ആഘോഷിക്കുവാൻ പോവുകയാണ്. അതിൻ്റെ തുടർച്ചയാണ് സഭയുടെ വളർച്ച. അതാണ് രൂപതയുടെ 700-ആം ആണ്ടിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പ്. ഇവ നമ്മൾ ഒരുമിച്ച് കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊവിൻസിന് ലഭിച്ച വലിയ ദാനമാണ് തോമസ് നെറ്റോ പിതാവ്. ഏറെ പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ തീരങ്ങളിൽ, ഏറെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് നേരിടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് നേരിടുന്ന പ്രശ്നങ്ങളിൽ ശക്തമായിട്ട് ഇടപെടുവാൻ സാധിക്കുന്നതും ഇടപെടുന്നതുമായ ഒരു പിതാവിനെ തന്നെയാണ് നമുക്ക് വീണ്ടും ലഭിച്ചിരിക്കുന്നത്. നമുക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ സഹോദരങ്ങൾ നടത്തുന്ന ജീവന് വേണ്ടിയുള്ള ആ പോരാട്ടത്തിൽ, അതിനുവേണ്ടിയുള്ള നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ നമുക്കും സർവാത്മന പങ്കുചേരാം. നമ്മുടെ തീരങ്ങളിലുള്ള പ്രശ്നങ്ങളെ കണ്ണു തുറന്ന് പഠിക്കുവാനും വസ്തുനിഷ്ഠമായി അവയെ മനസ്സിലാക്കിക്കൊണ്ട് ആ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി നാം പ്രവർത്തിക്കുമ്പോൾ ഭാരതത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കായാണ് പ്രവർത്തിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. തീരം കാക്കുന്ന സൈനികർ എന്ന് പറയുമ്പോൾ, കേരളത്തിൻ്റെ സ്വന്തം സൈനികരെന്നൊക്കെ വിളിച്ച് വാഴ്ത്തുമ്പോൾ, അവരുടെ ദുഃഖദുരിതങ്ങളെ തിരിച്ചറിയാനും അവരോടൊപ്പം അവരെ ശരിയായ നീതിപൂർവമായ അവരുടെ ജീവസന്ധാരണത്തിനുള്ള മാർഗങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. അതിന് കെൽപ്പുള്ള നേതൃത്വം നൽകുവാൻ കഴിയുന്ന ആളാണ് തോമസ് നെറ്റോ പിതാവ്. അതുപോലെ സെമിനറി ഫോർമേഷനിൽ, ഏറെ പ്രത്യേകിച്ച് മൈനസ് സെമിനറി ഫോർമേഷനിൽ തിരുവനന്തപുരം രൂപതയിൽ വലിയ ഒരു പങ്ക് വഹിച്ച വ്യക്തിയും കൂടെയാണ്. കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദീപാവലി ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെയും നമ്മുടെ സമൂഹത്തിൻ്റെ സാധ്യതകളെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ നയിക്കുവാൻ, നമ്മുടെ ഈ പ്രൊവിൻസിനെ നയിക്കുവാൻ കർത്താവ് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഉള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ പ്രത്യേകമായ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നു. പിതാവിന് ആദ്യമായി ഔദ്യോഗികമായി കൊല്ലം രൂപതയെ സന്ദർശിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. സ്റ്റാൻലി പിതാവിനും എല്ലാ വൈദികർക്കും നാളെയും ഇവിടെ തിരുപ്പട്ടം നടക്കുന്നുണ്ട്, വരേണ്ടതാണ്. നിങ്ങൾ വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് നമ്മുടെ രൂപത സഭയുടെ നവീകരണത്തോടുത്ത് നവീകരണ പ്രക്രിയയിൽ മുന്നേറിക്കൊണ്ട് ഒരുമിച്ച് നടന്നുകൊണ്ട് നമ്മുടെ വിശ്വാസ പരിശീലനത്തിലും കുടുംബങ്ങളുടെ നവീകരണത്തിലും നമ്മുടെ അജപാലന കാഴ്ചപ്പാടുള്ള നവീകരണത്തിലുമൊക്കെ മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഉചിതമായ വിധത്തിൽ നമ്മുടെ രക്ഷയുടെ അനുഭവം ജൂബിലി സമയത്ത് മാത്രമല്ല, ഈ കാലയളവിൽ മുഴുവനും അനുഭവിക്കുവാനും അങ്ങനെ ഉചിതമായ വിധത്തിൽ ഉചിതമായ പ്രത്യേകമായ മാർഗങ്ങളിലൂടെ നമുക്ക് ലഭിച്ച മിഷണറി ദാനങ്ങൾക്ക് നന്ദി പറയുവാനും നമുക്ക് സാധിക്കട്ടെ. മിഷണറി മനോഭാവം നമ്മൾ നന്ദിയോടെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ വളർത്തേണ്ടതുണ്ട്. ജോർഡാനസ് കറ്റലാനി എന്ന രക്തസാക്ഷിയായ മിഷണറിയും വിശുദ്ധ തോമസ് ടൊളന്റീനോയും പയസ് ഓർഡറിക്കും
പീറ്റർ സവാരിയായും തുടങ്ങി വെച്ച ആ വലിയ മിഷണറി പ്രവർത്തനം, ഇന്ത്യ മുഴുവനും നടത്തിയ മിഷണറി പ്രവർത്തനത്തിൽ ആ രക്തസാക്ഷികളായ ആ നാല് പേരെയും നമുക്ക് പ്രത്യേകം സ്മരിക്കാം. അവരോടൊപ്പം രക്തസാക്ഷികളായ അനേകം തദ്ദേശീയ ക്രിസ്ത്യാനികളെ നമുക്ക് സ്മരിക്കാം. നമ്മുടെ വിശ്വാസവും പലപ്പോഴും വെല്ലുവിളികളെ നേരിടുമ്പോൾ ജീവൻ നൽകിയും വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാൻ, നമ്മുടെ മക്കൾക്ക് വിശ്വാസത്തിലേക്കുള്ള ഉണർവ് നൽകുവാൻ, ശരിയായ പരിശീലനം നൽകുവാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് മിഷണറി തീഷ്ണതയോടെ നമുക്ക് ലഭിച്ച കർത്താവ് ഈശോയുടെ സുവിശേഷം നമ്മുടെ സഹോദരങ്ങളുമായി സന്തോഷത്തോടെ പകർന്നു കൊടുക്കുവാനുള്ള ഉത്തേജനത്തോടെ ഈ ദിവ്യബലിയിൽ നമുക്ക് പങ്കുകൊള്ളാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അഭിവന്ദ്യ പിതാക്കന്മാരെ, സ്നേഹ ബഹുമാനമുള്ള അച്ഛന്മാരെ, സമർപ്പിതരായ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, യുവജനങ്ങളെ, പ്രിയമുള്ള കുട്ടികളെ, നമ്മുടെ കൊല്ലം രൂപതയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ ദിവസം ഈ പരിശുദ്ധമായ ബലി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി, നമ്മുടെ രൂപതയിലുള്ള എല്ലാ ദൈവജനത്തിനു വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ രൂപതയുടെ സ്ഥാപക ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ലഭിച്ച കത്തോലിക്ക വിശ്വാസത്തിൽ വളരുവാനുള്ള ആഹ്വാനമാണ്. സുവിശേഷത്തിന് സാക്ഷികളായി ജീവിക്കുവാനുള്ള വിളിയാണ്. അതിന് നമ്മെ കൂടുതൽ യോഗ്യതയുള്ളവരാക്കുവാൻ ഈ ബലിയിൽ നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ദിവ്യബലി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി നമുക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കാരുണ്യവും സ്നേഹവും പരിപാലനയും നാളിതുവരെ നമുക്ക് നിർലോഭം ലഭിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കാം. മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്കാവശ്യമായ ദൈവകൃപ ദൈവം നമുക്ക് നൽകുവാനും ഈ ബലിയർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ലോകമെങ്ങുമുള്ള തീർത്ഥാടകയായ ഓരോ പ്രാദേശിക സഭയിലും ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയെ അങ്ങ് വെളിപ്പെടുത്തുന്നുവല്ലോ. അങ്ങേ ജനം തങ്ങളുടെ അജപാലകരോട് ചേർന്ന് നിൽക്കാനും സുവിശേഷവും ദിവ്യപൂജയും വഴി പരിശുദ്ധാത്മാവിൽ ഒരുമിച്ച് കൂടാനും കനിവോടെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അവർ അങ്ങേ ജനത്തിൻ്റെ സാർവത്രികത സമുചിതം പ്രതിനിധാനം ചെയ്യുകയും ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളവും ആധാരവുമായി തീരുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളീണമേ. ആമേൻ. ഒന്നാം വായന എസക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക. ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരിക്കരുത്. ഞാൻ നിനക്ക് തരുന്നത് വായ് തുറന്ന് ഭക്ഷിക്കുക. ഞാൻ നോക്കി, അതാ നീട്ടിയ ഒരു കരവും അതിൽ ഒരു ലേഖന ചുരുളും. അവൻ അത് എൻ്റെ മുൻപിൽ വിടർത്തി. അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു. അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക. എന്നിട്ട് പോയി ഇസ്രയേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വായി തുറന്നു. അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറു നിറയ്ക്കുക. ഞാൻ അത് ഭക്ഷിച്ചു. എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. അവൻ വീണ്ടും പറഞ്ഞു, മനുഷ്യപുത്ര, നീ ഇസ്രയേൽ ഭവനത്തിൽ ചെന്ന് എൻ്റെ വാക്കുകൾ അവരെ അറിയിക്കുക. കർത്താവിൻ്റെ വചനം. സന്നിധിയിൽ ചെല്ലാം കൃതജ്ഞതാ
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്കാർക്കെഴുതിയ ഒന്നാം ലേഖനം 12:12-24 വാക്യങ്ങൾ. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ഞാൻ സ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഒരു അവയവമല്ല, പലത് ചേർന്നതാണ് ശരീരം. ഞാൻ കൈയല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കാല് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് വരുമോ? അതുപോലെ തന്നെ ഞാൻ കണ്ണല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് ചെവി പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് വരുമോ? ശരീരം ഒരു കണ്ണ് മാത്രമായിരുന്നെങ്കിൽ ശ്രവണം സാധ്യമാകുന്നത് എങ്ങനെ? ശരീരം ഒരു ചെവി മാത്രമായിരുന്നുവെങ്കിൽ ഘ്രാണം സാധ്യമാകുന്നത് എങ്ങനെ? എന്നാൽ ദൈവം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോ അവയവവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം കൂടെ ഒരവയവമായിരുന്നുവെങ്കിൽ ശരീരം എവിടെയാകുമായിരുന്നു? ഇപ്പോഴാകട്ടെ പല അവയവങ്ങളും ഒരു ശരീരവുമാണുള്ളത്. കണ്ണിന് കൈയോടെ എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമില്ല എന്നോ തലയ്ക്ക് കാലിനോട് എനിക്ക് നിന്നെക്കൊണ്ട് ഉപയോഗമില്ല എന്നോ പറയുക സാധ്യമല്ല. നേരെ മറിച്ച് ദുർബലങ്ങളെന്ന് കരുതപ്പെടുന്ന അവയവങ്ങളാണ് കൂടുതൽ ആവശ്യമായിരിക്കുന്നത്. മാന്യങ്ങളല്ലെന്ന് കരുതപ്പെടുന്ന അവയവങ്ങൾക്ക് നമ്മൾ കൂടുതൽ മാന്യത കൽപ്പിക്കുകയും ഭംഗി കുറഞ്ഞവയെന്ന് കരുതപ്പെടുന്നവയെ കൂടുതൽ അലങ്കരിക്കുകയും ചെയ്യുന്നു. ഭംഗിയുള്ള അവയവങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ല. ദൈവമാകട്ടെ അപ്രധാനങ്ങളായ അവയവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കത്തക്ക വിധം ശരീരം സംവിധാനം ചെയ്തിരിക്കുന്നു.
കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ശീലനും വിനീത ഹൃദയനുമാകയാ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്നു പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങളോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ച് പോവുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ കൊല്ലം രൂപത അധ്യക്ഷൻ അഭിവന്യ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവി, അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവി, ബഹുമാനപ്പെട്ട മുൻസിഞ്ഞോർമാരെ, സ്നേഹമുള്ള വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരന്മാരെ, വളരെയധികം ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു ദിവസമാണ് നമുക്ക്. നമ്മുടെ കൊല്ലം രൂപത സ്ഥാപിതമായതിൻ്റെ 693 വാർഷികം കൊണ്ടാടുന്ന ഈ വേളയിൽ കൊല്ലം രൂപതയിലെ എല്ലാവർക്കും
നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ആശംസകളും ആദ്യമേ നേരുകയാണ്. കൊല്ലൻ രൂപത എൻ്റെ മാതൃരൂപതയാണ് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ്. രണ്ട് ദിവസം മുമ്പാണ് ഈ ദിവബലിയിൽ കാർമ്മികനായി ഈ ബലിയർപ്പിച്ചുകൊണ്ട് വചന സന്ദേശം നൽകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പായത്. അപ്പോൾ മുതൽ എൻ്റെ ഉറക്കത്തിലും ഉണർവിലും കൊല്ലൻ രൂപതയും കൊല്ലൻ രൂപതയുടെ ചരിത്രവും അതിൻ്റെ സവിശേഷതകളും പല രൂപത്തിൽ അറിയുന്ന മുതിർന്ന വൈദികരിലൂടെ കേട്ടറിയുകയും സമപ്രായക്കാരായ ചിലരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും ഓർമ്മിക്കുന്ന മണിക്കൂറുകളായിരുന്നു. ഈ നല്ല ദിവസം ആദ്യമേ രൂപതാംഗങ്ങളായ നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത് നാം കൊല്ലം രൂപതയുടെ അംഗങ്ങളായിരിക്കുന്നതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് 7 വർഷം കൂടി യാത്ര ചെയ്തു കഴിഞ്ഞാൽ 700-ാം വാർഷികം കൊണ്ടാടുന്ന ഒരു പശ്ചാത്തലത്തിൽ ദൈവം നമ്മുടെ രൂപത മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലഭിച്ച കത്തോലിക്ക വിശ്വാസത്തിൽ അഭിമാനം കൊള്ളുന്നവരായി വളരുവാനാണ്. കൊല്ലൻ രൂപതയുടെ സവിശേഷതകൾ എന്നേക്കാൾ വ്യക്തമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിവുള്ളതാണ്. ഞാൻ ഒരു വൈദികനായി അഭിഷേകം ചെയ്യപ്പെടുന്നത് 1989 കൊല്ലൻ രൂപതയുടെ അധ്യക്ഷനായിരുന്ന അഭിവന്യ ജോസഫ് ജി ഫെർണാണ്ടസ് പിതാവിൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴിയാണ്. മോൺസിഞ്ചോ സുഗുൺ ഉൾപ്പെടുന്ന 4-5 വൈദികർക്ക് രാവിലെ തിരുപ്പട്ട നൽകിയ ശേഷം അദ്ദേഹം ഓടി വന്ന് പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ എന്നോടൊപ്പം 6 പേരെ വൈദിക പട്ടം നൽകി അനുഗ്രഹിച്ചു. എൻ്റെ വൈദിക ജീവിതയാത്രയിൽ ധാരാളം കൊല്ല രൂപതയിലെ വൈദിക സതീർത്ഥരായി ഉണ്ടായിരുന്നു. വൈദിക പരിശീലന കാലഘട്ടം മുതൽ അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവ് എനിക്ക് ലഭിച്ച പുതിയ ഉത്തരവാദിത്തത്തിൽ സന്തോഷിക്കുകയും അത് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ ലിറ്റജിക്കൽ സെലിബ്രേഷനെല്ലാം നടത്തുവാനായിട്ട് എന്നെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയതും ഞാൻ ഓർക്കുകയാണ്. അഭിവന്യ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവും വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നോടൊപ്പം ദൈവജനത്തിൻ്റെ ആ ശുശ്രൂഷയിൽ പ്രോത്സാഹജനകമായി മുന്നേറുന്നത്. എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ അനുഗ്രഹീതയാണ് കൊല്ലൻ രൂപത എന്ന കാര്യം ഒരിക്കൽ കൂടി നാം ഓർമ്മിക്കുവാൻ ദൈവം നൽകിയ ഒരു സുദിനമാണ് ഇന്ന്. ഏറ്റവും വലിയ കരുത്ത് നമ്മുടെ കത്തോലിക്ക വിശ്വാസം തന്നെയാണ്. 2-ാമത്തെ കരുത്ത് ഈ രൂപതയിലെ അംഗങ്ങളാണ്, ദൈവജനമാണ്. ഈ തിരിച്ചറിവുകളോടുകൂടി ദൈവം നമ്മെ വിളിക്കുന്ന പാതയിലൂടെ വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാനുള്ള അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആദരവോടുകൂടിയും അഭിമാനത്തോടുകൂടിയും കത്തോലിക്ക വിശ്വാസം കൈമാറിയ നമ്മുടെ രൂപതയിൽ ശുശ്രൂഷ ചെയ്ത പൂർവികരെ, മിഷണറിമാരെ, രൂപത അധ്യക്ഷന്മാരെ, എത്രയോ സമർപ്പിതരെ, എത്രയോ ശ്രേഷ്ഠരായ വൈദികരുടെ ആ സേവനങ്ങളെ നമുക്ക് നന്ദിയോടുകൂടി ഇത്തരുണത്തിൽ സ്മരിക്കാം. ഞാൻ നമ്മുടെ ഓർദോയിൽ കൊല്ലൻ രൂപതയിലെ വൈദികരുടെ ലിസ്റ്റ് വായിക്കുകയുണ്ടായി. അത് കഴിഞ്ഞു കൊടുത്തിരിക്കുന്ന സമർപ്പിതരുടെ, പ്രത്യേകിച്ച് വൈദികരുടെ ലിസ്റ്റെല്ലാം വായിക്കുകയുണ്ടായി. സമ്പന്നമാണ് നമ്മുടെ ഈ രൂപത സമർപ്പിതരുടെ സാന്നിധ്യം കൊണ്ട്, വ്യത്യസ്ത സഭാസമൂഹങ്ങളുടെ സാന്നിധ്യം കൊണ്ട്. വളരെയേറെ നേതൃത്വ ഗുണമുള്ള വൈദികരാൾ അനുഗ്രഹീതയാണ് നമ്മുടെ കൊല്ലം രൂപത. സാമൂഹ്യ വിദ്യാഭ്യാസ സാമ്പത്തിക തലങ്ങളിൽ ആത്മായരായ എത്രയോ പേരാണ് ഔന്നിത്യമുള്ള എടുത്തു പറയത്തക്ക തലങ്ങളിൽ ഈ രൂപതയിൽ ഇടവുകളിൽ സേവനം ചെയ്യുന്നത് എന്ന കാര്യവും നമുക്ക്
നമുക്ക് അഭിമാനിക്കുവാൻ വക നൽകുന്ന കാര്യമാണ്. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ ദൈവദാസൻ അലൂഷ്യസ് മരിയ ബെൻസുകൃപിതാവ് 1905 മുതൽ 31 വരെ നമ്മുടെ കൊല്ലം രൂപതയെ നയിച്ചത് നമുക്ക് അറിവുള്ളതാണ്. ആ പുണ്യപിതാവിൻ്റെ 80th ചരമ വാർഷികം ഈ മാസം 17th തീയതി നടക്കുന്നു. അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്ന പാങ്ങോട് ആശ്രമം തിരുവനന്തപുരത്ത് വൈകുന്നേരം ദീപബലി അർപ്പിക്കുവാൻ എന്നെ ക്ഷണിച്ചതും ഞാൻ ഓർക്കുകയാണ്. കൊല്ലം രൂപതയുടെ ആ ചരിത്രം പരിശോധിക്കുമ്പോൾ എടുത്തു പറയത്തക്ക കാര്യം, പ്രത്യേകിച്ച് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ജെറോം പിതാവും മരിയ ഗൺസുകർ പിതാവും ഈ രൂപതയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അടിത്തറ പാകിയതാണ്. എടുത്തു പറയത്തക്ക രണ്ട് സവിശേഷതകളായി തോന്നുന്നത്, ഒന്ന്, നമ്മുടെ കൊല്ലം രൂപത ഇതര ലത്തീൻ രൂപതകളെയും ലത്തീൻ കത്തോലിക്കരുടെയും കാര്യങ്ങൾ അപഗ്രഥിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന് പ്രത്യേകമായ പ്രാധാന്യം നൽകിയ ഒരു രൂപതയാണ്. ഞാൻ വൈദികനായി ശുശ്രൂഷ ചെയ്ത ഇടവകളെ ഓർക്കുകയാണ്. തിരുവനന്തപുരത്ത് അതിൻ്റെ തലസ്ഥാന നഗരിയിൽ ഉള്ള രണ്ട് ഫെറോന ദേവാലയങ്ങളാണ് പാളയം സെൻറ്റ് ജോസഫ്, അതുപോലെ തന്നെ പേട്ട സെൻറ്റ് ആൻസ് ഇടവക. ഞാൻ ഓർക്കുന്നുണ്ട്, ലത്തീൻ കത്തോലിക്കരായ സർക്കാർ ഉദ്യോഗസ്ഥരായി അന്ന് ആ ഇടവകളിൽ ഉണ്ടായിരുന്നവരിൽ കൂടുതൽ പേരും കൊല്ലം രൂപത അംഗങ്ങളായ ആത്മായരായിരുന്നു. അതിൻ്റെ പിന്നിൽ ഓർക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, ഫാത്തിമ കോളേജ് ഈ രൂപതയ്ക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അനുഗ്രഹമായിരുന്നു എന്നതാണ്. ഞാൻ ഓർക്കുന്നു മുതിർന്ന വൈദികർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്, അതൊരു മേജർ സെമിനാരിയായിരുന്നതിനെയാണ് ഭാഗ്യസ്മരണാർഹനായ ജെറോം പിതാവ് അതൊരു കോളേജായി മാറ്റുവാനായിട്ട് ആഗ്രഹിച്ചതും. പിന്നെ ആ കോളേജ് കാരണം കേരളത്തിലെ ലത്തീൻ കത്തോലിക്കയിടയിൽ വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റത്തിന് നമ്മുടെ സമുദായ അംഗങ്ങളിൽ പലർക്കും സാധിച്ചതിൽ നല്ലൊരു ഭാഗവും കൊല്ലം രൂപത അംഗങ്ങളാണെന്നുള്ള കാര്യം എന്നെപ്പോലെ ദൂരെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് അറിവുള്ള കാര്യമാണ് എന്നതും ഈ രൂപത സ്ഥാപക ദിനത്തിൽ ഓർക്കുവാനായിട്ട് അഭിമാനമുണ്ട്. സ്നേഹമുള്ളവനെ, ഈ യാത്രയിൽ ദീർഘദൂരം ഇനിയും ഈ വിശ്വാസം ജ്വലിപ്പിച്ചു നിർത്തുവാനും അതുപോലെ തന്നെ സുവിശേഷത്തിന് സാക്ഷികളാകുവാനുള്ള വിളിയാണ് ഈ ദിവസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാം ശ്രവിച്ച വചനഭാഗങ്ങളിലൂടെ കടന്നുപോയാൽ അതിനുള്ള പ്രത്യേകമായ വഴി എന്തായിരിക്കണമെന്നതിനെ കുറിച്ചുള്ള സൂചനകളുണ്ട്. ഇന്ന് ശ്രവിച്ച ആദ്യത്തെ വായന എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. പ്രവാചകൻ്റെ വിളിയും ദൗത്യവുമാണ് ഈ വചനഭാഗത്ത് നാം ശ്രവിച്ചത്. ശ്രദ്ധേയമാണ് വചനഭാഗം തുടങ്ങിയത്. കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക. ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തെ, കർത്താവിനെ ശ്രവിക്കുവാൻ കേൾക്കുവാനുള്ള വിശ്വാസിയുടെ ആ സന്നദ്ധതയിലേക്കാണ്. ഫ്രാൻസിസ് പാപ്പ ഈ അടുത്ത നാളുകളിലായി ലോക കത്തോലിക്കരായ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നത് ശ്രവിക്കുവാനാണ്. ആത്യന്തികമായി ശ്രവിക്കേണ്ടത് ദൈവത്തെയാണ്, പരിശുദ്ധാത്മാവിനെയാണ്, സുവിശേഷതയാണ്. അപ്പോൾ ലഭിച്ച കത്തോലിക്ക വിശ്വാസിൽ വളരുവാനും സുവിശേഷത്തിന് സാക്ഷികളാകുവാനും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളുടെ നടുവിൽ നമ്മുടെ രൂപതയുടെയും ഇടവുകളെയും ആളുകളെയും ജീവിത പശ്ചാത്തലത്തിൻ്റെ നടുവിൽ ഇരുന്നു കൊണ്ടാണ് ഈ ശ്രദ്ധയോടുകൂടിയുള്ള ശ്രവണം. ആത്മാവ് സഭകളോട് പറയുന്നത് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെളിപാട് പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ തുടർച്ചയായി കേൾക്കുന്നത് പോലെ ഇന്ന് കൊല്ലം രൂപതയിലെ എല്ലാ മക്കളും ദൈവജനവും കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുവാൻ സന്നദ്ധരാവുക എന്നതാണ്. 7 വർഷം കൂടി കഴിഞ്ഞ് 700th വാർഷികം കൊണ്ടാടുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കാവുന്നത്.
ഞാൻ നിനക്ക് തരുന്നത് വായി തുറന്ന് ഭക്ഷിക്കുക, വചന ചുരുളാണ് പ്രവാചകനായ യെസക്കിയേലിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. തുറന്ന് ഭക്ഷിക്കുക, വചനം അനുഭവിക്കുവാനായിട്ടാണ് പ്രവാചകനെ വിളിക്കുന്നത്. ഇത്രയും കഴിയുമ്പോൾ പ്രവാചകൻ കൊടുക്കുന്ന ഒരു ദൗത്യമാണ്. എന്നിട്ട് പോയി ഇസ്രയേൽ ഭവനത്തോട് സംസാരിക്കുക. ഒരു കത്തോലിക്ക വിശ്വാസിയുടെ മുന്നിൽ ലഭിച്ച വിശ്വാസത്തിൽ വളരുക എന്നത് പൂർത്തിയാക്കുന്നത് അവന് ലഭിച്ച ദൗത്യ നിർവഹണത്തിലൂടെയാണ്. കൊല്ലം രൂപത പ്രാദേശിക സഭ, ഈ പ്രാദേശിക സഭ ഇന്ന് എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മിലൂടെ ദൈവം നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൗത്യം എന്താണ് എന്നുള്ള ആ തിരിച്ചറിവ് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ലഭിച്ച വിശ്വാസത്തിൽ അഭിമാനം കൊള്ളുമ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യത്തിൽ അവബോധമുള്ളവരാവുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു അവബോധത്തിലേക്ക് നാം കടന്നു വരുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രവാചകൻ അനുഭവം ഇതാണ്: ഞാൻ വചന ചുരുൾ ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേനുപോലെ മധുരിച്ചു. വചനം ഒരു മധുര അനുഭവമായി പ്രവാചകൻ അനുഭവപ്പെടുന്നു. വളരെയേറെ സെക്കുലറൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ച കത്തോലിക്ക വിശ്വാസം ജീവിക്കുന്നതിൽ ധാരാളം വെല്ലുവിളികൾ സഭയിനകത്തും പുറത്തുനിന്നും ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനമായി വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ജീവിതാഭിമുഖ്യങ്ങൾ, സുവിശേഷം നിന്ന് ലഭിക്കുന്ന ആദർശങ്ങൾ, അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. സുവിശേഷത്തിലെ മനോഹരമായൊരു ചോദ്യം ഇതാണല്ലോ: സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യമാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്. ഇന്നിപ്പോൾ എല്ലായിടത്തും കുടുംബങ്ങളിലും ചെറു സമൂഹങ്ങളിലും സന്യാസ ഭവനങ്ങളിലും വൈദികരുടെ ഇടയിലും അൽമായരുടെ ഇടയിലും എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടമാക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്: നമ്മിൽ ആരാണ് വലിയവൻ? സ്വാഭാവികമായും അത് തികച്ചും ലൗകികമായ ചിന്തയാണ്. വിശ്വാസിക്ക് അതിൽ നിന്ന് കുറേയും കൂടി ഉയരുവാനായിട്ട് സാധിക്കണം. ആ ചോദ്യത്തിന് മറുപടിയായി ഈശോ ശിഷ്യന്മാരുടെ നടുവിൽ ഒരു ശിശുവിനെ വിളിച്ച് അവിടെ മധ്യേ നിർത്തി. മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിലെ വലിയവനാകുന്നതിന് മുമ്പ് സ്വർഗത്തിൽ ആദ്യം പ്രവേശിച്ചിട്ട് വേണ്ടേ? അപ്പോൾ മാനസാന്തരത്തിലൂടെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ബലം പിടിച്ച് മനോഭാവങ്ങളിൽ ഒരു മാറ്റവും വരുത്താതെ, ജീവിതശൈലികളിൽ ഒരു മാറ്റവും വരുത്താതെ വില്ലൻ ഭാവങ്ങളിൽ ജീവിക്കുന്നവർക്ക് ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. മാനസാന്തരപ്പെടണം. മാനസാന്തരം സംഭവിക്കുന്നത് ദൈവാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് തുറവിയുള്ളവരായി, ആ പ്രചോദനങ്ങൾക്ക് കീഴ്വഴങ്ങി സുവിശേഷത്തിന് ചേർന്ന വഴിയിലൂടെ, മനോഭാവങ്ങളിലൂടെ, മൂല്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇന്നത്തെ സുവിശേഷത്തിനുള്ള മൂന്നാമത്തെ ഒരു കാര്യമായി തോന്നിയത്. നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയനെ കുറിച്ചുള്ള ഉപമയാണ്. 100-ൽ 99 ഉണ്ടെങ്കിലും കാണാത്ത ഒന്നിനെ തേടിപ്പോകുന്ന ഇടയൻ്റെ ചിത്രം. ഇനി 7 വർഷം കൂടി കഴിയുമ്പോൾ 700-ാം വാർഷികം കൊണ്ടുവന്ന ഇടയിൽ എല്ലാ വിശ്വാസ സമൂഹങ്ങളുടെ നടുവിലും സംഭവിക്കുന്ന പോലെ സ്വാഭാവികമായും കൊല്ലം രൂപതയിലുള്ള ദൈവജനത്തിൻ്റെ കാര്യം ഓരോ ഇടവുകളിൽ പരിശോധിച്ചാൽ കുറേ അധികം പേർ കത്തോലിക്കരാണ്, വിശ്വാസികളാണ്, എന്നാൽ സജീവമായി വിശ്വാസം ജീവിക്കുന്നവരല്ല. സഭയിൽ നിന്ന്, വിശ്വാസം നിന്ന് അകന്നു കഴിയുന്നവരായി നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. എല്ലായിടത്തും അതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ 7 വർഷം പ്രത്യേകമായ ചില ഇടപെടലുകളിലൂടെ നമ്മുടെ ഇടയിൽ തന്നെയുള്ള നഷ്ടപ്പെട്ട ആടുകളെ അവരുടെ അടുക്കലേത്തെത്തുവാനുള്ള കർമ്മ പദ്ധതികൾ നമുക്കുണ്ടായാൽ അത് വളരെ അനുഗ്രഹപ്രദമായ ഒന്നായിരിക്കും. അവരെ തേടിപ്പോകുന്ന, അവരോടൊപ്പം സ്നേഹവും കരുതലും പരിഗണനയുമെല്ലാം നൽകി അവരെ വിശ്വാസത്തിലേക്ക് വീണ്ടും ആനയിക്കുവാനുള്ളൊരു ദൗത്യവും ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഫ്രാൻസിസ് പാപ്പയുടെ ഈ വചനമാണ്:
സിനഡാത്മകതയുടെ പാതയാണ് മൂന്നാം സഹസ്രാബ്ദത്തിലെ സഭയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ രൂപത സ്ഥാപിതമായതിൻ്റെ 700th ഇരുപത്തിയൊമ്പതിൽ ആഘോഷിക്കുമെങ്കിൽ പാപ്പ പറയുന്നത് 3000 വരെയുള്ള സഭയുടെ മുന്നിലെ പാത സിനഡാത്മകതയുടെ പാതയാണ്. അതിനർത്ഥം നമുക്ക് ഇതിനകം തന്നെ അറിവുള്ളതാണ്. ഒരുമിച്ചുള്ള യാത്രയാണ് സിനഡാത്മകത എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. കൊല്ലം രൂപതയിലെ എല്ലാവരും വൈദികരും വൈദിക മേലധ്യക്ഷനും സമർപ്പിതരും ആത്മായ സഹോദരങ്ങളും ഒരുമിച്ച് വിശ്വാസത്തിൽ യാത്ര ചെയ്യുക, അതിനുള്ള പാതയാണ് സിനഡാത്മകത എന്നാണ് പാപ്പ ഓർമ്മപ്പെടുത്തുന്നത്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഒരുമിച്ചുള്ള യാത്ര സഭാ ജീവിതത്തിൽ ഇന്നത്തെ 2nd വായനയിൽ കേട്ടതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ, ശിരസ് ക്രിസ്തുവാണ്. നമ്മൾ ഓരോരുത്തരിലും അതിൽ അവയവങ്ങളാണ്. ഏറ്റവും നിസ്സാരമായ അവയവത്തിലും ശരീരത്തിലൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിന് ചേർന്ന ഒരു കടമ ഉത്തരവാദിത്വവും ദൗത്യവും നിർവഹിക്കുവാനുണ്ട്. എല്ലാം പ്രധാനപ്പെട്ടതാണ്. വളരെ ഉദാത്തമായ സഭയെക്കുറിച്ചുള്ള ആ പൗലോസിൻ്റെ ആ ചിത്രമാണ് ഈ ദിവസം നമുക്ക് നൽകപ്പെടുന്നത്. ഒരവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഒരവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും പ്രശംസിക്കപ്പെടുന്നു. ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ കൊല്ലം രൂപത മക്കൾ വളരുവാൻ മുന്നേറുവാനുള്ള വിളിയാണ് ഈ ദിവസം നമുക്ക് സഭാമാതാവ് വചനത്തിലൂടെ നൽകുന്നത്. സിനഡാത്മകതയുടെ പാതയിൽ അതിലെത്തിച്ചേരുവാനുള്ള 3 പ്രധാനപ്പെട്ട വഴികളായിട്ടാണ് ഫ്രാൻസിസ് പാപ്പ സിനഡ് തീമിൽ തന്നെ അത് സൂചിപ്പിക്കുന്നത്. സിനഡാത്മകതയുടെ പാതയിൽ എത്തിച്ചേരുവാൻ 3 പ്രധാന കാര്യങ്ങളാണ്. കൊല്ലം രൂപത കൂട്ടായ്മയുടെ ആ അനുഭവത്തിൽ വളരുക, കൊല്ലം രൂപത്തിൽ എല്ലാവരും സഭയുടെ ദൗത്യത്തിൽ പങ്കാളികളാവുക, കൊല്ലം രൂപതയിലുള്ളവർ തങ്ങളുടെ പ്രേക്ഷിത ദൗത്യം വിസ്മരിക്കാതിരിക്കുക. കൊല്ലം രൂപതയെക്കുറിച്ച് അഭിമാനപൂർവ്വം ഞാൻ ഓർക്കാൻ കാരണം, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പ്രേക്ഷിത വൈദ്യനായിരുന്നു ബെൻസുകർ പിതാവ്. ഈ രൂപതയിൽ നിന്ന് ജനിച്ച 4 മറ്റ് രൂപകളുണ്ട്. ആ രൂപതകൾ നെയ്യാറ്റിങ്ങര, കുഴിത്തറ, കോട്ടാർ, തിരുവനന്തപുരം, പിന്നെ പുനലൂർ. ഈ രൂപതകളുടെ മിഷൻ പ്രദേശങ്ങളിൽ തീക്ഷ്ണതയോടുകൂടി സുവിശേഷം എത്തിച്ച പ്രേക്ഷിത വരിയനായിരുന്നു ബെൻസുകർ പിതാവ്. ആ പൈതൃകവും പാരമ്പര്യത്തെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ സ്ഥാപക ദിനം. നമുക്ക് നമ്മുടെ രൂപതയ്ക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒതുങ്ങിക്കൂടി നമ്മുടെ ഇടവകകളിലും ഭവനങ്ങളിലും സന്യാസ കേന്ദ്രങ്ങളിലും നിൽക്കേണ്ടവരല്ലെന്നും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രേക്ഷിത ദൗത്യം മറ്റനേകരിലേക്ക് എത്തിക്കേണ്ടവരുമാണെന്നുള്ള ദൗത്യബോധം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൗത്യമില്ലാത്ത കത്തോലിക്കാ സഭയ്ക്ക് നിലനിന്നിട്ട് വലിയ അർത്ഥമില്ല. ഈ രീതിയിൽ സിനഡാത്മകതയുടെ പാതയാണ് 3rd സഹസ്രാബ്ദത്തിലെ സഭയുടെ മുന്നിലുള്ളത് എന്ന് ഫ്രാൻസിസ് പാപ്പ പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ശ്രവിക്കുന്ന, എല്ലാവർക്കും ഒരവസരം കൊടുക്കുന്ന, എല്ലാവരെയും ആദരിക്കുന്ന ഒരുമിച്ചുള്ള ആ സഞ്ചാരത്തിലേക്ക് നമ്മുടെ കൊല്ലം രൂപതയിലെ എല്ലാ ദൈവമക്കൾക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൊല്ലം രൂപത എൻ്റെ മാതൃരൂപതയാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ അഭിമാന ബോധമാണ് ഏറ്റവും ഉപരിയായി നമ്മുടെ രൂപത മക്കളിൽ ഉളവാക്കേണ്ടത്. 7 ആ പരിശ്രമങ്ങളിലൂടെ കൊല്ലം രൂപതയുടെ ഭാഗമായിരിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നുള്ളൊരു അവബോധം, രൂപത അംഗമായിരിക്കുന്നതിൽ ഒരു ദൗത്യം നിർവഹിക്കുവാനുണ്ട്, സുവിശേഷം പ്രഘോഷിക്കുവാനും ജീവിക്കുവാനുമുണ്ട് എന്നൊരവബോധം നൽകിയാൽ നമ്മുടെ ഈ ആഘോഷങ്ങളും അനുസ്മരണങ്ങളും എല്ലാം അർത്ഥവത്താകും. ഈ രൂപതയിൽ എനിക്ക് ധാരാളം സ്നേഹിതരായ വൈദികരുണ്ട്, ധാരാളം ആത്മായർ കൊല്ലം രൂപതയിലുള്ളവർ തിരുവനന്തപുരം രൂപതയിൽ സജീവമായി ശുശ്രൂഷകളിൽ രൂപതാതലത്തിലും ഇടവതലത്തിലും സേവനം ചെയ്യുന്നു എന്ന കാര്യവും വിസ്മരിക്കുന്നില്ല. എത്ര നല്ലതായിട്ടാണ് 1907 സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി ബെൻസുകർ പിതാവ് പോണ്ടിച്ചേരിയിൽ നിന്ന് ഇന്നത്തെ FIH കോൺഗ്രിഗേഷനെ കൊണ്ടുവന്നത് എന്ന് ഈ മാസം തിരുവനന്തപുരം രൂപതയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച
ആ ജീവനും വിളിച്ച മാസികയിലെ ഒരു ലേഖനത്തിൽ വരുന്ന വഴിക്ക് വാഹനത്തിലിരുന്ന് ഞാൻ വായിച്ചു ഓർക്കുന്നു. ജെറോം പിതാവ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആ പശ്ചാത്തലത്തിൽ ലിറ്റർജിക്ക് നൽകിയ പ്രാധാന്യം ലത്തീൻ കത്തോലിക്ക സഭയിന് ഒരു പ്രധാനപ്പെട്ട എയ്ഡായിട്ട് നിൽക്കുന്നു. പറയുവാൻ ശ്രമിച്ച കാര്യം, കൊല്ലം രൂപതയ്ക്ക് നമ്മുടെ ലത്തീൻ സഭയുടെ ജീവിതത്തിലും ചരിത്രത്തിലും നിർണായകമായ സംഭാവനകൾ ചെയ്ത പാരമ്പര്യമുണ്ട്. അതിനെയും അതിൻ്റെ തീവ്രതയിൽ തുടരുവാനുള്ള വിളിയും ഉത്തരവാദിത്വവുമാണ് 700th വാർഷികം ആഘോഷിക്കുവാനായി ഒരുങ്ങുന്ന ഈ കാലയളവിൽ നമുക്കുള്ളത് എന്ന കാര്യം ദൈവ പ്രേരണയാൽ ഞാൻ വെറുതെ അനുസ്മരിപ്പിച്ചു എന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ ശ്രവിച്ചുകൊണ്ടും പരസ്പരം ശ്രവിച്ചുകൊണ്ടും ഒരുമിച്ച് കത്തോലിക്ക വിശ്വാസത്തിന് അഭിമാനം കൊണ്ട് സുവിശേഷത്തിന് സാക്ഷികളായി ജീവിക്കുവാനുള്ള എല്ലാ കൃപയും അനുഗ്രഹവും കൊല്ലം രൂപതയിലെ ഓരോ മക്കൾക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രൂപത സ്ഥാപക ദിനത്തിൻ്റെ എല്ലാ നന്മകളും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നേരുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. പ്രിയ സഹോദരനെ, നമ്മുടെ പരിത്രാണത്തിന് രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളെയും ജീവൻ്റെയും നീറുറവയിൽ നിന്ന് ലോകം മുഴുവനും പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, കുരിശിൻ്റെ പാതയിലൂടെ മുന്നേറുന്ന തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഇന്നത്തെ ബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ആർച്ച് ബിഷപ്പ് അഭിവന്യ തോമസ് ജെ നെറ്റോ പിതാവിനെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ അഭിവന്യ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിനെയും സ്റ്റാൻലി പിതാവിനെയും ജോസഫ് പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ജീവിതത്തിലുടനീളം അങ്ങേക്ക് പ്രിയപ്പെട്ട ഇടയന്മാരായിരുന്നുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട അജഗണത്തെ വിശുദ്ധിയിലും വിവേകത്തിലും നയിക്കാനുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഭാരതത്തിലെ പ്രഥമ രൂപതയായ കൊല്ലം രൂപതയിലെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പൂർവികർ പകർന്നേകിയ വിശ്വാസനാളം അണയാതെ കാത്തുസൂക്ഷിക്കുവാനും വിശുദ്ധമായ ഒരു തലമുറയായി എല്ലായിടത്തും എല്ലാവർക്കും മാതൃകയായി വളരുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവാധിപനായ ദൈവമേ, എല്ലാ രാഷ്ട്രങ്ങളെയും രാഷ്ട്രനേതാക്കളെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. യുദ്ധങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും മനുഷ്യമക്കളെ വേദനിപ്പിക്കുന്ന കാലത്ത് സമാധാനത്തിൻ്റെ വക്താക്കളായി തീർന്നുകൊണ്ട് ലോകസമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിപാലകനായ ദൈവമേ, മഴക്കെടുതിയിലും പ്രകൃതിക്ഷോഭങ്ങളിലും കടലാക്രമണത്തിലും വേദന അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങേ കരതാരിൽ സമർപ്പിക്കുന്നു.
അവരുടെ വേദനകളിൽ പരിപാലകനായ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രയാസങ്ങളിൽ തളരാതെ മുന്നേറുവാൻ അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെ നാഥനായ ദൈവമേ, ഞങ്ങളുടെ രൂപതയിൽ വിശ്വാസനാളം പകർന്നേകി അങ്ങേ സന്നിധിയിലേക്ക് യാത്രയായ എല്ലാ ഇടയശ്രേഷ്ഠരെയും വൈദികരെയും അൽമായരെയും സമർപ്പിക്കുന്നു. അങ്ങേ കാരുണ്യത്താൽ അവരുടെ ആത്മാക്കളെ പാപകരകളിൽ നിന്ന് കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗീയ സൗഭാഗ്യം പ്രാപിക്കുന്നതിന് യോഗ്യരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളീനമേ. Some
സഹോദരനെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തൻ പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവെ, അങ്ങേ പുത്രൻ്റെ നിസ്സീമമായ സ്നേഹത്തിൻ്റെ അനുസ്മരണം ആഘോഷിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ സഭയുടെ ശുശ്രൂഷയാൽ അവിടുത്തെ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഫലം അഖില ലോകത്തിൻ്റെയും രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളീണമേ. കർത്താവ് നിങ്ങളോടുകൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, അനന്ത നന്മസ്വരൂപനായ പിതാവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുകയും മഹത്വത്തിൻ്റെയും സ്തുതിയുടെയും ഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവുമാണല്ലോ. എന്തുകൊണ്ടെന്നാൽ അങ്ങേ ജനങ്ങളിൽ പുത്രൻ്റെ സുവിശേഷ വചനത്താൽ എല്ലാവരിൽ നിന്നും, ഭാഷകളിൽ നിന്നും, രാജ്യങ്ങളിൽ നിന്നും അങ്ങ് ഏകസഭയെ ഒരുമിച്ച് കൂട്ടിയല്ലോ. അങ്ങേ ആത്മാവിൻ്റെ ശക്തിയാൽ ഉജ്ജീവിപ്പിക്കപ്പെട്ട സഭയിലൂടെ എല്ലാ മനുഷ്യരെയും ഒന്നായി ശേഖരിക്കുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. ഈ സഭ അങ്ങേ സ്നേഹത്തിൻ്റെ ഉടമ്പടി പ്രകടമാക്കിക്കൊണ്ട് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് നിത്യമായി വാഗ്ദാനം ചെയ്ത രാജ്യത്തിൻ്റെ ശുഭപ്രതീക്ഷ നിരന്തരം നൽകുകയും അങ്ങേ വിശ്വസ്തതയുടെ അടയാളമായി വിരാജിക്കുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടും ഭൂമിയിൽ സമസ്ത സഭയോടും ചേർന്ന് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിച്ചുകൊണ്ട് ഏകസ്വരത്തിൽ ആലപിക്കുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും സ്തുത്യർഹനുമാകുന്നു. ജീവിതയാത്രയിൽ അങ്ങ് എന്നും അവിടെ കൂടെയുണ്ട്.
സത്യമായും അങ്ങേ അനുഗ്രഹീതനായ പുത്രൻ തൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണ്. ഒരിക്കൽ ശിഷ്യന്മാർക്കെന്ന പോലെ ഞങ്ങൾക്കും അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ തുറക്കുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്നു. ആകയാൽ പരമകാരുണികനായ പിതാവേ, കാഴ്ചവസ്തുക്കളായി അപ്പവും വീഞ്ഞും പൗത്രീകരിക്കാൻ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് പീഡ സഹിച്ചതിൻ്റെ തലേന്നാൾ അന്ത്യത്താട് രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം ആ സായാഹ്നത്തിൽ തന്നെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം കരങ്ങളിലെടുത്ത് അങ്ങേ കാരുണ്യം പ്രകീർത്തിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അപ്പം ഭക്ഷിക്കുകയും ഈ മാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ ആകയാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുവിൻ്റെ പിതാസഹനവും കുരിശുമരണവും വഴി അങ്ങ് ഉത്ഥാനത്തിൻ്റെ മഹിമയിലേക്ക് ആനയിക്കുകയും അങ്ങേ വലത് ഭാഗത്തിരുത്തുകയും ചെയ്ത അവിടുത്തെ അനുസ്മരിച്ച് അങ്ങേ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് വരുന്നതുവരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ജീവൻ്റെ അപ്പവും അനുഗ്രഹത്തിൻ്റെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പെസഹാബലിയായി ഞങ്ങൾക്ക് നൽകപ്പെട്ടതും ഞങ്ങൾ സമർപ്പിക്കുന്നതുമായ അങ്ങേ സഭയുടെ യാഗദ്രവ്യം കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേ സ്നേഹാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങേ പുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഞങ്ങളെ അവിടുത്തെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിത്യതയുടെ ദിനത്തിലും എണ്ണപ്പെടാൻ അങ്ങ് ഇടയാക്കണമേ. കർത്താവേ, അങ്ങേ സഭയായ ഞങ്ങളുടെ കൊല്ലം രൂപതയെ സുവിശേഷ ദീപ്തിയാൽ നവീകരിക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഇരുപതാധ്യക്ഷനായ അങ്ങേലിദാസനായ എന്നോടും തോമസ് നെറ്റോ മെത്രാപ്പോലിത്തയോടും സ്റ്റാൻലി റോമൻ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ള എല്ലാവരോടുമുള്ള വിശ്വാസികളുടെയും അങ്ങേ ജനത്തിൻ്റെ അജപാലകരുടെയും ഇടയിലെ ഐക്യത്തിൻ്റെ ബന്ധം ഉറപ്പിക്കണമേ. അതുവഴി ഭിന്നതകളാൽ മുറിവേൽപ്പിക്കപ്പെട്ട ഈ ലോകത്തിൽ
ഐക്യത്തിൻ്റെയും പരസ്പര ധാരണയുടെയും പ്രവാചക ചിഹ്നമായി അവർ അങ്ങേക്കൊപ്പം ശോഭിക്കാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ സഹോദരരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങളുടെ നയനങ്ങൾ തുറക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വാക്കാലും പ്രവൃത്തിയാലും സ്വാന്തനമേകാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ മാതൃകയും കൽപ്പനയും അനുസരിച്ച് അവരെ ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. സകല മനുഷ്യരും നവമായ പ്രത്യാശയാൽ പ്രചോദിതരാകാൻ തക്ക വിധം അങ്ങേ സഭ സത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നീതിയുടെയും സജീവ സാക്ഷ്യമായി നിലനിൽക്കട്ടെ. അങ്ങേ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ എല്ലാ രൂപതാംഗങ്ങളെയും മൃതിയടഞ്ഞ സകലരെയും ഓർക്കണമേ. അവരുടെ വിശ്വാസം അങ്ങേക്ക് മാത്രം അറിവുള്ളതാണല്ലോ. അങ്ങേ മുഖദീപ്തി കണ്ട് ആനന്ദിക്കാൻ അവരെ അനുവദിക്കുകയും ഉത്ഥാനത്തിൽ അവർക്ക് ജീവൻ്റെ പൂർണിമ നൽകുകയും ചെയ്യണമേ. ഈ ലോക തീർത്ഥാടനത്തിന് ശേഷം നിത്യഭവനത്തിൽ എത്തിച്ചേരാൻ ഞങ്ങളെയും അനുവദിക്കണമേ. അവിടെ അപ്പസ്തുലന്മാരോടും രക്തസാക്ഷികളോടും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഒന്നു ചേർന്നുകൊണ്ട് അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിൽ ഞങ്ങളെയും പങ്കു ചേർക്കണമേ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ പിതാവും ദൈവവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായി ലയിക്കത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിലേ പോ, നിൻ ഉള്ളം പാറിയോ.
കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ ശക്തിയാൽ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം പിൻപാർത്ത് അങ്ങേ തിരുവിളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളീണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എന്നെ ഇന്നത്തെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവെ, അങ്ങേ ഈ സഭയിൽ വിശ്വാസത്തിൻ്റെ സമഗ്രതയും ജീവിത വിശുദ്ധിയും സഹോദര സ്നേഹവും നിഷ്കളങ്ക ഭക്തിയും അവസാന വരെ വളരുകയും നിലനിൽക്കുകയും ചെയ്യട്ടെ. അങ്ങേ പുത്രൻ്റെ ശരീരത്താലും അങ്ങേ വചനത്താലും അവളെ അനവരതം പരിപോഷിപ്പിക്കുന്ന പോലെ അങ്ങേ സംരക്ഷണത്താൽ അവളെ നയിക്കുന്നതിൽ നിന്ന് അങ്ങൊരിക്കലും വിരമിക്കരുതെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളീണമേ. ആമേൻ. ദേവേദ, ഒരു നിമിഷം ഇരിക്കാം. നന്ദിയുടെ ഒരു വാക്ക്. 693-ാമത് വാർഷികം നമ്മുടെ രൂപത ജനിച്ചിട്ട് 693 വർഷം. കുർബാനയുടെ ആരംഭത്തിൽ ആമുഖമായി രൂപതയുടെ മേന്മയെ, രൂപതയുടെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ കേട്ടു. അപ്പിന്ന് പിതാവ്, പോൾ പിതാവ് നമ്മോട് സംസാരിച്ചു. ഇന്ന് മുഖ്യ കാർമ്മികനായി എത്തിയിരിക്കുന്ന തിരുവനന്തപുരം അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ പിതാവ് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ഇനി 7 വർഷമേയുള്ളൂ, 7 വർഷമേയുള്ളൂ, 7 വർഷമേയുള്ളൂ എന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു. നിന്നീവേക്കാരോട് യോന പറഞ്ഞതുപോലെ എന്തൊക്കെയോ ഓർമ്മിപ്പിക്കുകയായിരുന്നു. രൂപതയെ ഇങ്ങനെ താൻ കണ്ട, അനുഭവിച്ചറിഞ്ഞ വ്യക്തികളിലൂടെ, കേട്ടറിഞ്ഞ വ്യക്തികളിലൂടെ കൊല്ലം രൂപതയെ തൊട്ടറിഞ്ഞ അനുഭവങ്ങൾ പിതാവ് വിവരിച്ചു. ഒത്തിരി സ്വപ്നങ്ങളും ഒത്തിരി നല്ല കാഴ്ചകളും നമ്മളെക്കുറിച്ചുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്, നന്ദിയുണ്ട് തോമസ് പിതാവേ. എന്നാൽ അതിനപ്പുറം നമ്മോട് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നവരോട് മാത്രമല്ല, കൊല്ലം രൂപതയിൽ എല്ലാവരോടുമായി വലിയ ഒരു മുന്നറിയിപ്പ് കൂടി നൽകി. 7 വർഷം കൂടിയേ ഉള്ളൂ. ഈ 7 വർഷത്തിനകം വെച്ച് നിങ്ങൾ ജൂബിലി ആഘോഷിക്കാൻ, ശരിക്കും ജൂബിലിയാകാൻ ഒരുങ്ങണം. ഞങ്ങൾക്ക് വാർണിംഗ് തന്നതിന്, ഞങ്ങളെ പല ആവർത്തി ഓർമ്മിപ്പിച്ചതിന്, ഇന്ന് കർത്താവ് പിതാവിനെ പരിശുദ്ധാത്മാവ് നയിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ദൈവത്തിന് നന്ദി. പിതാവേ, ഒത്തിരി സന്തോഷത്തോടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് ഞങ്ങൾ ശ്രവിച്ചു. ദൈവത്തിരുമനസ്സെങ്കിൽ ഈ 7 വർഷം ജൂബിലി ആഘോഷിക്കാൻ ഞങ്ങൾ ഒരുങ്ങും എന്ന് ഞങ്ങൾ അങ്ങയോട് പറയുന്നു. നമുക്ക് വേണ്ടി വിശുദ്ധമായി, ഭക്തിസാന്ദ്രമായി ബലിയർപ്പിച്ച്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, രൂപതയെക്കുറിച്ച് ഒത്തിരി അഭിമാനമുള്ള ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന തോമസ് നെറ്റോ പിതാവിന് എല്ലാവരുടെയും പേരിൽ, പിതാക്കന്മാരുടെയും ഇടപക രൂപതകൾ മുഴുവൻ്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അഭിമന്യ പോൾ പിതാവുണ്ട്, നമ്മോട് സംസാരിച്ചു, രൂപതയെ ഓർമ്മിപ്പിച്ചു. ഇങ്ങനെ തോമസ് പിതാവിനെ ഇവിടെ കൊണ്ടുവരാൻ ഇന്ന് നമ്മോടൊപ്പമായിരിക്കാൻ അവസരം നൽകിയത് പോൾ പിതാവാണ്. പോൾ പിതാവിനും ഹൃദയം മക്കളുടെ പേരിൽ മക്കളെല്ലാവരും ചേർന്ന് നന്ദി അറിയിക്കുന്നു. അതുപോലെ സ്റ്റാൻലി മെത്രാൻ ഇന്നലെ മെനഞ്ഞാന്ന് എത്തിയതേയുള്ളൂ. സ്റ്റാൻലി പിതാവ്
ഇന്ന് നമ്മോടൊപ്പം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ് നമ്മുടെ കൂടെയുണ്ട്. സ്റ്റാൻലി പിതാവിനും ഒത്തിരി നന്ദി. ഈ തിരുക്കർമ്മങ്ങൾ എല്ലാം ഒരുക്കങ്ങൾ നടത്തിയത് ബഹുമാനപ്പെട്ട വികാരി ചെണ്ടാളച്ചൻ വിൻസെന്റ് മച്ചോടച്ചനും എപ്പിസ്കോപ്പൽ വികാരി ബാജി ജൂലിയാനച്ചൻ്റെയും നേതൃത്വത്തിലാണ്. അവരെയും ഓർക്കുന്നു നന്ദിയോടെ. നമുക്ക് ഇന്ന് ആരാധനക്രമം എല്ലാം ക്രമീകരിച്ചത് ഫാദർ ജാക്സൺ ജെയിംസ് അച്ഛൻ്റെ നേതൃത്വത്തിലാണ്. കൊയറും അച്ഛൻ്റെ നേതൃത്വത്തിലാണ്. എല്ലാം ചിട്ടയോടെ പടിപടിയായി ആലോചിച്ചുറച്ച് വ്യക്തതയോടെ ഒരുക്കങ്ങൾ നടത്തിയ ജെയിംസ് ജാക്സൺ ജെയിംസ് അച്ഛനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ചിലർ പ്രത്യേകം ക്ഷണിതാക്കളായിട്ടുണ്ട്. നമ്മുടെ രൂപതയിൽ വിവിധ സന്യാസിനി ഭവനങ്ങളിലെ മദർമാർ പ്രൊവിൻഷ്യൽമാർ അവരെയൊക്കെ ഞങ്ങൾ വന്നതിന് പ്രത്യേകം ആദരിക്കുന്നു. അതോടൊപ്പം തന്നെ മാർപ്പാപ്പ പ്രത്യേകം ആദരിച്ച നമ്മുടെ രൂപതയിലെ എണ്ണപ്പെട്ട വ്യക്തികളുണ്ട്. ശവലിയർമാരും വിവിധ പദവികൾ മാർപ്പാപ്പ നൽകി ആദരിച്ച രൂപതയുടെ അഭിമാനങ്ങളുണ്ട്. വന്നതിന് നിങ്ങൾക്കേവർക്കും പ്രത്യേകം നന്ദി. അതുപോലെ ഇന്ന് നമ്മോടൊപ്പം സ്വാഭാവികമായും അച്ഛന്മാർ സമയം കണ്ടെത്തി വന്നു. എനിക്ക് ഒത്തിരി സന്തോഷം. ഒത്തിരി തിരക്കുകളൊക്കെയാണ് എങ്കിലും അതൊക്കെ മാറ്റിവെച്ച് രൂപത നമ്മുടെ പ്രവർത്തികൾ ഇരു അച്ഛന്മാരാണ്. നിങ്ങളെല്ലാവരും മനസ്സ് കാണിച്ചതിന് അച്ഛന്മാരൊക്കെ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം ഇടവകയിലെ അജപാലന സമിതി അംഗങ്ങളിലെ കൈക്കാരനെയും സെക്രട്ടറിയെയും അജപാലന സമിതി അംഗങ്ങളെയും നിങ്ങൾ ഇവിടെ വരണമെന്ന് നിർബന്ധിച്ചു. അവരും ഒത്തിരി പേര് വന്നു. അവർക്കുമൊക്കെ നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ രൂപതയിലെ പാസ്റ്റൽ കൗൺസിൽ മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ ഭക്ത സംഘടനാ അംഗങ്ങളും എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ രൂപതയിലുള്ള രൂപതല സെമിനാരിക്കാരും രൂപതയിലുള്ള ഇതര സന്യാസ ഭവനങ്ങളിലെ സെമിനാരിക്കാരും ഇവിടെ വന്നിട്ടുണ്ട്. അവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കട്ടെ. സന്യാസ ഭവനങ്ങളിലെ അച്ഛന്മാർ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒന്നാണ്. എല്ലാവരും കൂടുമ്പോഴാണ് ഒന്നാകുന്നത്. ഇങ്ങനെ ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾ സജീവമാക്കി നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഒന്ന് രണ്ട് പേരുടെ പേരുകൾ എടുത്തു പറയട്ടെ. നമുക്ക് വേണ്ടി ബാൻഡും എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന ബാൻഡ് ശരിയാക്കിയതും അതിൻ്റെ ബാക്കി ഒരുക്കങ്ങളൊക്കെ ഒത്തിരി നടത്തിയ ഇൻഫൻറ്റ് ജീസസ് സ്കൂളിലെ പ്രിൻസിപ്പൽ സിൽവി അച്ഛനും ഈ കുഞ്ഞുങ്ങളെയൊക്കെ തിരുക്കർമ്മത്തിൻ്റെ പടിപടിയായി ഒരുക്കിയ സിസ്റ്റർ നോമയ്ക്കും, നമുക്ക് വേണ്ടി ക്രമീകരണങ്ങൾ നൽകാൻ ചുക്കാൻ പിടിച്ച സഫർനച്ചനും, ഇവിടെ ഈ ഇടവകയിൽ സജീവമാക്കി നിലനിർത്തുന്ന ഡിഞ്ചു അച്ഛനും, ഞങ്ങളുടെ ഈ തങ്കശ്ശേരി ഇടവകയിലെ കൈക്കാരനും, ഇടവക അജപാലന സമിതി അംഗങ്ങൾക്കും, ഇടവകയിലെ വിവിധ ഭക്ത സംഘടനാംഗങ്ങൾക്കും, ഇടവക അംഗങ്ങൾക്കും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുകയാണ്. കാരണം ഞാൻ ഓർത്തു, ഇങ്ങനെയുള്ള കുറച്ച് പേർ ഓരോ ഇടവകയിലുണ്ടെങ്കിൽ എന്ത് സജീവമാകും. ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒരു കൊച്ചൊരു കാര്യം കൂടി, ഇത് കഴിയുമ്പോൾ ചെറിയ ഒരു റിഫ്രഷ്മെൻ്റ്, ഒരു ചെറിയ കാപ്പി സൽക്കാരം, ജസ്റ്റ് ഒന്ന് ഒരു കടി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് ഇവിടെ വെച്ചിട്ടുണ്ട്. ദയവേ എല്ലാവരും അതിലും കൂടി പങ്കെടുത്തിട്ടേ പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നന്ദി. സ്നേഹം നിറഞ്ഞവരെ, ഊഷ്മളമായ സ്വീകരണവും ഹൃദ്യമായ സ്വാഗതവുമാണ് മാതൃരൂപത ഇന്ന് എനിക്ക് നൽകിയത്. ഞാൻ അതിന് പ്രത്യേകിച്ച് പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവിനോടും കുലരൂപതയിലെ എല്ലാ വൈദികരോടും ദൈവജനത്തോടും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. വലിയ ഒരു ഉത്തരവാദിത്വമാണ് ഈ ചെറിയ എന്നിൽ നിശബ്ദമായിരിക്കുന്നത്. പ്രാർത്ഥനാ സഹായം കൂടിയേ തീരൂ. ഓർമ്മിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന എനിക്കും നമ്മുടെ പ്രോവിൻസിലുള്ള എല്ലാ മേലധ്യക്ഷന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സമാപന ആസ്വാദത്തിനായി നമുക്കൊരുങ്ങാം.
കർത്താവ് നിങ്ങളോട് കൂടി ആശീർവാദത്തിനായി നിങ്ങൾ ശിരസ് നമിക്കുവിൻ. എല്ലാ സമാശ്വാസത്തിൻ്റെയും ദൈവം നിങ്ങളുടെ ദിനങ്ങൾ തൻ്റെ സമാധാനത്തിൽ ക്രമപ്പെടുത്തുകയും തൻ്റെ അനുഗ്രഹത്തിൻ്റെ ദാനം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് എപ്പോഴും മോചിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ തൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങളാൽ സമ്പന്നരാകാനും സൽപ്രവൃത്തികളിൽ വ്യാപൃതരായി ഈ ലോക ജീവിതം നയിക്കാനും സന്തോഷത്തോടെ നിത്യജീവിതത്തിൽ എത്തിച്ചേരാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. Today